കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ വിളിച്ച ഉന്നതതല യോഗം ആരംഭിച്ചു. മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ കൂടി ചേരുന്നുണ്ട്. സുലേഖ, സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അവലോകന യോഗം ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ്? അഞ്ജന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ദുരന്ത ക്ഷമിക്കണം റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണം സംബന്ധിച്ചുള്ള യോഗം ചേർന്നിട്ടുള്ളത്. അത് യോഗം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രി കെ രാജൻ, ഒപ്പം റവന്യൂ വകുപ്പ് സെക്രട്ടറി, ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർ തുടങ്ങിയവരൊക്കെ തന്നെയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം ജില്ലാ കളക്ടർമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും ഇനി ഈ മഴക്കെടുതി നേരിടുന്ന സാഹചര്യങ്ങൾ, ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതടക്കമുള്ള, ഇനി നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാനത്ത് തുറന്നിട്ടുണ്ട്. ഇനിയും ഈ മഴ കൂടുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ പ്രദേശങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റി ഏതൊക്കെ പ്രദേശത്തെ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. അഞ്ജന, സുലേഖ, സ്വാഭാവികമായും സംസ്ഥാനത്ത് ജലനിരപ്പ്, അതായത് നദികളിലെ ജലനിരപ്പ് എല്ലാം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിശക്തമായ മഴ തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലവിൽ നിലകൊള്ളുന്നു. പല ജില്ലകളിലും തന്നെ കൺട്രോൾ റൂമുകളെല്ലാം തുറന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്വാഭാവികമായും ഏതൊക്കെ രീതിയിലുള്ള മുൻകരുതലുകളാണ് നിലവിൽ ധാരാളം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച രീതിയിലുള്ള മുൻകരുതലുകളാണ് ഒരുക്കിയിട്ടുള്ളത്? ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ദുരന്തകാലത്തെ നേരിടാൻ ഉണ്ടായിരുന്നത്? അഞ്ജന, എല്ലാ ജില്ലകളിലും തന്നെ ഇതിനോടകം തന്നെ ഈ ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ ശക്തമാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും ഓരോ ജില്ലകളിലും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കാസർഗോഡ്, കണ്ണൂർ, ഒപ്പം ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ ഈ അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം സംസ്ഥാനത്ത് പലയിടത്തും അതിശക്ത മഴ തുടരുകയാണ്. വ്യാപകമായ മഴ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ മഴയോടനുബന്ധിച്ചുള്ള ദുരന്തങ്ങൾ നേരിടാൻ സർക്കാർ നേരത്തെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ സർക്കാർ എല്ലാ പ്രവർത്തനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ മന്ത്രിയുടെ ഈ യോഗത്തിന് ശേഷം മന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും. ഈ പ്രതികരണത്തിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും. അഞ്ജന, എന്തായാലും സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലുള്ള യോഗം, ഉന്നതതല യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ യോഗത്തിന് ശേഷം മന്ത്രിയുടെ പ്രതികരണവും ഉണ്ടാകും. വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് സുലേഖ ശശികുമാർ പങ്കുവച്ചത്.